ഭാരതത്തിന്റെ അഭിമാനമായ ഐ എസ് ആർ ഒയിലേക്ക് വന്ന ഭീമൻ കണ്ടെയ്നർ ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ് ഐ എസ് ആർ ഒയ്ക്ക് തൊട്ടു മുന്നിൽ. ഞാൻ ഈ നിൽക്കുന്ന ഈ വാഹനത്തിൻ്റെ തൊട്ടടുത്ത് നിന്നും ഏകദേശം കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. മാസങ്ങളോളം എടുത്തുകൊണ്ട് മുംബൈയിൽ നിന്ന് കൊല്ലത്തെത്തുകയും കൊല്ലത്തു നിന്നും വളരെ ദിവസങ്ങൾ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് ഐ എസ് ആർ ഒയിലേക്ക് വന്ന കൂറ്റൻ ഭീമൻ കാർഗോ ഇപ്പോൾ ഐ എസ് ആർ ഒയുടെ തൊട്ടു മുന്നിൽ ആ വാഹനത്തിനുള്ള സഞ്ചാരം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന് ഓരോ മലയാളികളും ഓരോ മലയാളികൾക്കും അപമാനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാർഗോ ഐ എസ് ആർ ഒയിലേക്ക് വന്ന ഈ ഭീമൻ കൂറ്റൻ കാർഗോ ഈ റോഡ് വഴി കടന്നു പോകുന്നതിന് ചില തൽപര കക്ഷികൾ ലക്ഷക്കണക്കിന് രൂപയാണ് നോക്കുകൂലി ഇനത്തിൽ, അല്ലെങ്കിൽ ഈ വാഹനം ഇതുവഴി കടന്നു പോകുന്നതിന് വേണ്ടി നോക്കുകൂലി ഇനത്തിൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വാഹനത്തെ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത്. യൂണിയൻകാർക്ക് എല്ലാവർക്കും കാശ് വേണം. ഇത്രയും 28 ടൺ അവർ ഇറക്കുമോ? ലോഡ് എങ്ങനെ ഇറക്കിയിരുന്നല്ലോ അവിടെ ക്രെയിൻ, ഇതിനെക്കാട്ടി വലിയ ലോഡ് വന്നിരുന്നാലും ക്രെയിൻ വെച്ചാണ് ഇറക്കുന്നത്. അതിനുള്ള കാശുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് വഴി ഈ വണ്ടി പോകണം. ഇതിനകത്തുകൂടി കയറി പോയി കഴിഞ്ഞാൽ അവർ ഇവിടെയുള്ള യൂണിയൻകാർക്ക് കാശ് കിട്ടില്ല. അതിനാണ് അവർ ചേർത്തിട്ടിരിക്കുന്നത്. ഏതൊക്കെ യൂണിയനാണ് ഇപ്പോൾ ചേർത്തിട്ടേക്കുന്നത്? ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ യൂണിയനല്ല, നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച കുറേ യൂണിയൻ ഉണ്ട്. നോക്കുകൂലിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ, നോക്കൂലി തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. 100 ശതമാനം നോക്കൂലി തന്നെയാണ്. നോക്കൂലിയൊന്നും പാടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പത്രത്തിൽ അതിന്റെ ഒരു ഇത് വന്നു, നോക്കുകൂലി വാങ്ങിക്കാൻ പാടില്ലെന്ന്. ഗവൺമെന്റ് റോഡാണിത്, ഇത് സർക്കാരിന്റെ റോഡാണ്. സർക്കാരിന്റെ സാമഗ്രികളും എല്ലാം യഥോഷ്ടം സഞ്ചരിക്കാനുള്ള റോഡാണ്. അവിടെ സംസാരിക്കുന്നത് തന്നെ നിയമപരമായി തെറ്റാണ്. ദൂരെ ഇവിടെ നിന്ന് ഇപ്പോൾ കൊല്ലത്തു നിന്ന് അവരിങ്ങനെ വന്നപ്പം അവിടെയുള്ള ആ പരിസരത്തുള്ള ആളുകളും ട്രേഡ് യൂണിയൻ നേതാക്കളും എല്ലാം വളരെയേറെ സഹകരണത്തോടെ ചായ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ആറ്റിങ്ങലി MLA 2 കിലോമീറ്റർ ഇവരെ കൂടെ നടന്നെന്നാണ് പറയുന്നത്. അത്ര നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഈ നാട്ടിലെ പൗരനാണ്. നമ്മൾ ഈ സാധനം പോകുമ്പോൾ അവരെ അഭിനന്ദിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇത് സന്തോഷമായിട്ട് അവിടെ എത്തിക്കണം. രാജ്യസുരക്ഷയെ നേരിടുന്ന പ്രശ്നങ്ങളാണിത്. ഇത് ആർക്കും കളിച്ച് കളയാനുള്ളതല്ല. അവർക്കൊരു സംഘടിത വർഗമെന്ന് പറഞ്ഞ് എന്തോ അതിൻ്റെ പിന്നിൽ നേടാമെന്ന് വിചാരിച്ച് രാജ്യത്ത് അത് നടക്കുമോ? ഇവർ ജനാധിപത്യ രാജ്യമല്ലേ? അല്ലാതെ നാട്ടിൽ ഈ സാധനം ഐ എസ് ആർ ഒയുടെ സാധനം ഇറക്കിയാലും ഇറക്കിയില്ലെങ്കിലും കൊള്ളാം, നാട്ടുകാർ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. യൂണിയൻകാർക്ക് ഈ അവിടെയുള്ള യൂണിയൻകാർക്ക് എവിടെയുള്ള ആ വേളിപ്പള്ളി ലൊക്കേഷനിലുള്ള യൂണിയൻകാർക്ക് എൻ്റെ മെയിൻ യൂണിയൻ അവരുടെ അടുത്താണ് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടി. അല്ല ഈ പാലത്ത് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് വേളിയാണ്, ഇത് വേളിമേലയാണ്. ഈ റോഡ് ആരുടെയാണ്? ഈ റോഡ് അവരെയാണ്. റോഡിൽ കൂടെ ബി എസ് എസ് സിയിലേക്ക് വന്ന ഒരു സാധനം ഞങ്ങളെ യൂണിയൻകാരുണ്ട്, ഇവിടുത്തെ യൂണിയൻകാരുണ്ട്, അവരാണ് ഇതിന്റെ മെയിൻ ചെയ്യേണ്ടത്. റോഡിൽ കൂടെ പോണതിന് എന്തിനാണ് യൂണിയൻകാർ പൈസ? അവിടെ ഇറക്കുന്നില്ലല്ലോ, റോഡിൽ ഇറക്കുന്നില്ലല്ലോ, റോഡിൽ ഇറക്കുന്നില്ലല്ലോ. അവരതിന്റെ അകത്ത് കയറ്റല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എത്ര യൂണിയൻകാരുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ ലൊക്കേഷനിൽ നിങ്ങളൊരു 5 പേരുണ്ടെന്ന് വെച്ചാൽ 5 ഗേറ്റുകാരുള്ള യൂണിയൻകാരുണ്ട്. ഈ 5 ഗേറ്റിലെ യൂണിയൻകാരും കൂടി ഒരു സംയുക്തമായിട്ട് നമുക്ക് ഈ ലോഡ് ഇറക്കണേ നമുക്ക്. ഞാൻ മാധവരം പ്രദേശത്താണ് താമസിക്കുന്നത്. എനിക്കറിയാൻ സാധിച്ചത് ഇവിടുത്തെ ട്രേഡ് യൂണിയനായിട്ടുള്ള നോക്കൂലിയുടെ പ്രശ്നമാണ്. ട്രേഡ് യൂണിയൻ അവിടെ എനിക്ക് തോന്നുന്നു CIT INTC ആണെന്നാണ് തോന്നുന്നത്. എല്ലാ 3 ട്രേഡ് യൂണിയനും കാണുമായിരിക്കും. എനിക്ക് ട്രേഡ് യൂണിയനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ട്രേഡ് യൂണിയനായിട്ടുള്ള പ്രശ്നമെന്നാണ് എൻ്റെ ഒരു അറിവ്. നോക്കൂലിയാണ് പ്രശ്നം. എന്തായാലും ഇത്രയും വലിയ സാധനം മനുഷ്യന് കൈവച്ചെടുത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഗവൺമെൻറ് നോക്കൂലിയൊക്കെ നിർത്തി എന്നാണ് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് തടഞ്ഞിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ പോലീസുകാർ എന്താണ് പറയുന്നത്? പോലീസുകാർ ഇവിടെ പള്ളിയിലുള്ള ചുമതലപ്പെട്ടവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ റോഡ് വഴി ഇപ്പോൾ പാസ് ചെയ്ത് വിടില്ല എന്നാണ് പറയുന്നത്. അവിടെ ഈ വിഷയം തീർക്കാതെ, നോക്കൂലിയുടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു ടണ്ണിന് 2000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. അന്നേരം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 ലക്ഷം രൂപയെങ്കിലും 10 ലക്ഷം രൂപയോളം നോക്കൂലി ഇനത്തിൽ കൊടുക്കേണ്ടി വരും. എന്നാലേ ഇന്ത്യയിലേക്ക് ആവശ്യമുള്ള ഒരു സാധനം, SSCയിലേക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂലി 10 ലക്ഷം രൂപ കൊടുക്കണം. സഖാവ് പിണറായി വിജയൻ, എല്ലാം നോക്കുകൂലികൾ പാടില്ല, വ്യവസായ സൗഹൃദമാണ് രാജ്യം, നമ്മുടെ സംസ്ഥാനത്തേക്ക് കുത്തൊഴുക്ക് പോലെ പണം വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നോക്കുകൂലിയുടെ പേരിൽ തന്നെ ഭാരതത്തിൻ്റെ അഭിമാനമായ ഐ എസ് ആർ ഒയിലേക്ക് വന്ന ഒരു വാഹനത്തിനെ തടഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങളായ യൂണിയൻ പ്രവർത്തകർ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട്. നന്ദി, നമസ്കാരം.